കോൺഗ്രസ് അനുകൂല പരാമർശത്തിൽ ബിനോയ് വിശ്വത്തിന് സിപിഐ എക്സിക്യൂട്ടീവിൽ വിമർശനം. പ്രസ്താവന തികച്ചും അപക്വം, എൽഡിഎഫിനെ ബാധിക്കുമെന്ന് ആലോചിക്കണമായിരുന്നുവെന്നും വിമർശനമുയർന്നു. അനൂപ് ബാലചന്ദ്രനാണ് ചേർന്നത്. അനൂപ്, വിവരങ്ങൾ. പ്രകുല, ഈ കോൺഗ്രസ് ആണ് ബി ജെ പിക്ക് ബദൽ എന്ന രീതിയിലുള്ള ബിനോയ് വിശ്വത്തിന്റെ പ്രശംസ ആദ്യഘട്ടത്തിൽ സിപിഐ നേതൃത്വം ഏറ്റെടുത്തെങ്കിലും സിപിഐയുടെ സംസ്ഥാന എക്സിക്യൂട്ടീവ് യോഗത്തിൽ ഇതിനെതിരെ വിമർശനം ഉയർന്നിരിക്കുന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. നീണ്ട ഇടവേളയ്ക്ക് ശേഷം സിപിഎമ്മും സിപിഐയും തമ്മിലൊരു പരസ്യ പോരിന് വരെ ഈ തർക്കം വഴിവെച്ചിരുന്നു. ഇതിൽ ബിനോയ് വിശ്വത്തിനെതിരെ ഉയർത്തുന്ന പ്രധാനപ്പെട്ട കാര്യം, കഴിഞ്ഞ സിപിഐ പാർട്ടി കോൺഗ്രസ് അടക്കം മതേതര ശക്തികളുടെ ഏകീകരണമാണ് ലക്ഷ്യമിട്ടത്. അങ്ങനെ കോൺഗ്രസിനെ ഹൈലൈറ്റ് ചെയ്യുന്നില്ല. മറ്റൊന്ന്, 24-ാം പാർട്ടി കോൺഗ്രസിന്റെ കരട് രാഷ്ട്രീയ പ്രമേയം ചർച്ച ചെയ്യാനിരിക്കെ ഇത്തരമൊരു പരാമർശം അനാവശ്യ വിവാഹത്തിലേക്ക് നയിച്ചു എന്നൊരു വിമർശനവും ബിനോയ് വിശ്വത്തിനെതിരെ ഉയർന്നിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ. കൂടുതൽ വിശദാംശങ്ങൾ ലഭ്യമായി വരുന്നതേ ഉള്ളൂ. എന്തായാലും സിപിഐയുടെ സംസ്ഥാനത്തെ ഏറ്റവും ഉന്നത ഘടകത്തിൽ സിപിഐയുടെ കേന്ദ്ര സെക്രട്ടറിയേറ്റ് അംഗത്തിനെതിരെ ഉയർന്ന ഈ വിമർശനം വളരെ ഗൗരവതരമാണ്. കാരണം ഈ വിമർശനത്തിന്റെ ഭാഗമായില്ല എന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ. അദ്ദേഹം അനുകൂലിക്കാനോ പ്രതികൂലിക്കാനോ നിന്നില്ല എന്ന വിവരങ്ങൾ ഈ സമയം ലഭിക്കുന്നുണ്ട്. കൂടുതൽ വിശദാംശങ്ങൾ ലഭിച്ചു വരുന്നതേ ഉള്ളൂ. എന്തായാലും ബിനോയ് വിശ്വവും ഇക്കാര്യത്തിൽ ഒരു എന്ത് പ്രതികരണം നൽകി എന്ന കാര്യങ്ങളും ഇപ്പോൾ തേടുന്നുണ്ട്. ഇപ്പോൾ സിപിഎം ഉയർത്തുന്ന ഒരു വിമർശനം, സിപിഎം ഉയർത്തുന്ന വിമർശനത്തിൽ സിപിഐ ഉന്നത ഘടകത്തിലും അംഗീകാരം ലഭിക്കുന്നു എന്ന് വ്യക്തമാക്കുന്നതാണ് ഇപ്പോൾ ബിനോയ് വിശ്വത്തിനെതിരെ ഉയർന്ന ഈ വിമർശനങ്ങളും. അനൂപാണ് വിവരങ്ങൾ നൽകിയത്.